Okay, all of you, please mark your attendance. All of you, please mark your attendance now. Okay, then in last class we discussed about addition. What is addition? What is addition? Two groups made together. അല്ലേ, രണ്ട് ഗ്രൂപ്സ് കുറെ ഒബ്ജക്ട്സ് ഉണ്ട്, ഏതെങ്കിലും ഒബ്ജക്ട്സിന്റെ രണ്ട് ഗ്രൂപ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടു മേഡ് ടുഗദർ ടു ഫോം എ ന്യൂ ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടോ അതിലധികമോ എത്രയായിക്കോട്ടെ, എത്രയോ ഗ്രൂപ്പ്സിൽ നിന്ന് എന്തെങ്കിലും ഒബ്ജക്ട്സ് അതൊന്നിച്ച് ചേർക്കുന്നു. എന്തിന്? ടു മേക്ക് എ ന്യൂ ഗ്രൂപ്പ്. ദിസ് മീൻസ് അഡിഷൻ. ദെൻ take page number 96. Page number 96. These questions were done as your homework, right? അവിടെ കാണുന്ന questions നിങ്ങൾ homework ആയിട്ട് ചെയ്തതല്ലേ? Yes. Then next, count forward to add. എങ്ങനെയാ നമ്മൾ ഫോർവേഡ്? ഫോർവേഡ് എന്ന് വെച്ചാൽ എന്താ? വാട്ട് യു മീൻ ബൈ ഫോർവേഡ്? ഫോർവേഡ്, ബാക്ക്വേഡ്. ഡു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോർവേഡ്? എന്താ ഫോർവേഡ്? ഫോർവേഡ്, ബാക്ക്വേഡ്. ഫോർവേഡ് മീൻസ് മുന്നോട്ട്, പുഷ് ഫോർവേഡ്. ഓക്കെ, ബാക്ക്വേഡ് മീൻസ് പുറകോട്ട്. ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നോട്ട്, ബാക്ക്വേർഡ് എന്ന് വെച്ചാല് പുറകോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു നമ്പർ സ്ട്രിപ്പ് കാണാം. കണ്ടോ? യു ക്യാൻ സി എ നമ്പർ സ്ട്രിപ്പ് ഫ്രം 0 to 10. 0 മുതൽ 10 വരെയുള്ള ഒരു സ്ട്രിപ്പ് കണ്ടോ? Yes. In this, here is an example. First, consider the number 3. We have to add 5 to 3. നമുക്ക് 3 യോട് 5 ആഡ് ചെയ്യണം. 3 നോട് 5 ആഡ് ചെയ്യണം. For that, first take the number 3 on this number tree. 3 on this number strip. Okay, then how much is to add? We have to add 5 to 3. We have to add 5 to 3. Then we count forward from 3. From this 3, we count 5 forward. നമ്മൾ ഈ 3 ൽ നിന്ന് ഫോർവേഡ് ആയിട്ട് 5 വരെ കൗണ്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് ഫ്രം 3, 1, 2, 3, 4, 5. നമ്മൾ എവിടെ എത്തി? ഫോർവേഡ് ആയിട്ട് 5 കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തി? ഹിയർ ഇറ്റ് ഈസ് 8. That means under that you can see 3 plus 5 is equal to 8. That means 3 plus 5 is equal to 8. മനസ്സിലായോ? കൗണ്ട് ഫോർവേഡ്, ഫോർവേഡ് കൗണ്ട് മനസ്സിലായോ? മനസ്സിലായില്ല? നമ്പർ സ്ട്രിപ്പ് മനസ്സിലായില്ലേ? നമ്മള് നമ്പേഴ്സിനെ ഒരു സ്ട്രിപ്പിന്റെ മേലെ എഴുതുന്നതിനാണ് നമ്പർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് 3.
നമുക്ക് ഇവിടെ ത്രീയും ഫൈവും ആഡ് ചെയ്യണം. ഫസ്റ്റ് കൺസിഡർ ദി നമ്പർ ത്രീ ഓൺ ദിസ് നമ്പർ സ്ട്രിംഗ്. ദെൻ കൗണ്ട് ഫോർവേഡ് ഫൈവ് ബോക്സസ്. ത്രീയിൽ നിന്ന് ഫ്രം സ്റ്റാർട്ടിംഗ് ഫ്രം ത്രീ കൗണ്ട് ഫൈവ്. ത്രീയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫോർവേഡ് മുന്നോട്ട് അഞ്ച് വരെ കൗണ്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ചെക്ക് ദി നമ്പർ വേർ വി സ്റ്റോപ്പ്. നമ്മൾ എവിടെയാ നിർത്തി എത്തിയിരിക്കുന്നതെന്ന് നോക്കുക. ആ നമ്പർ ആയിരിക്കും അതിന്റെ സം എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ സം? വാട്ട് യു മീൻ ബൈ സം? എസ് യു എം സം. ഡു യു നോ? എന്താ അറിയോ? സം, എസ് യു എം. സം മീൻസ് ദ ആൻസർ ആഫ്റ്റർ ഗെറ്റിംഗ് അഡിഷൻ. സം മീൻസ് ദ ആൻസർ ഓഫ് ദ അഡിഷൻ. നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനാണ് എന്ത് പറയുന്നത്? എസ് യു എം സം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും മാത്സിലെ നമുക്ക് നാല് ഓപ്പറേഷൻസ് ഉണ്ട്: അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഡു യു നോ ദാറ്റ്? ഡു യു നോ ദാറ്റ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ? ഇൻ ഓൾ ദീസ് കേസസ് വി ഹാവ് സം നെയിംസ് ഫോർ ദിസ് ആൻസർ. ഈ നാല് കേസിലും നമുക്ക് കിട്ടുന്ന ആൻസറിന് ഒരു പേരുണ്ട്. In the case of addition, it is sum, S-U-M, sum. നമുക്ക് ഈ നാലെണ്ണവും, അതായത് ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറിനെ ഓരോന്നിലും ഓരോ പേരാണ് പറയാം. ഓക്കെ, അപ്പൊ ആഡ് ചെയ്ത് കിട്ടുന്നതിന് ആൻസറിനെ പറയുന്ന പേരാണ് എന്ത്? എന്ത്? ബാക്കിയുള്ള മൂന്നെണ്ണം നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ പഠിച്ച് ബുദ്ധിമുട്ടാക്കണ്ട. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 97. പേജ് നമ്പർ 97. ദേർ യു കാൻ സീ സം ക്വസ്റ്റ്യൻസ് ടു ആഡ് ബൈ ഫോർവേഡ് കൗണ്ടിങ്. ഓക്കെ, I will show you the example. Wait. From 0 to 10. 0. One, two, three, four, five, six, seven, eight, nine, ten. This is the number strip. ഇവിടെ സ്ട്രിപ്പ് വരക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മിസ് ഡയറക്റ്റ് എഴുതുന്നത് മാത്രം ചെയ്യുന്നേ. കൺസിഡർ ഇറ്റ് ഈസ് എ സ്ട്രിപ്പ്. ഓക്കെ, then we have to add 2 plus 1. I have to add 2 plus 1. Take 2. Take 2. 2 plus 1. Here it is 2. 2 plus 1. Forward count 1. 2 plus 1. How much it is? It is 2 plus 1 is 3. Okay, round 2 on the number strip and starting from 2 draw a curve to 3. നിങ്ങളുടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 ന് ഒരു റൗണ്ട് ചെയ്യാം. ഓക്കെ, ടൂന് റൗണ്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം?
ടൂവിൽ നിന്ന് ഇപ്പൊ മിസ് ത്രീയിലേക്ക് വരച്ചതുപോലെ ഫോർവേഡ് കൗണ്ട് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ആരോ മാർക്ക് പോലെ ഒന്ന് വരയ്ക്കാം. ഇറ്റ് മീൻസ് ഫോർവേഡ് കൗണ്ടിങ്. ദൻ ദി ആൻസർ ഈസ് ത്രീ. റൈറ്റ് ത്രീ ഓൺ ദി സർക്കിൾ. അവിടെ ആൻസർ എഴുതാനുള്ള സ്ഥലത്ത് 2 + 1 = 3 എന്ന് എഴുതാം. എത്ര 2 + 1 = 3. ഫസ്റ്റ് വൺ ആയി അല്ലേ? ഓക്കെ, സെക്കൻഡ് വൺ 3 + 3. 3 + 3 റൗണ്ട് 3. ത്രീ പ്ലസ് ത്രീ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? 3 റൗണ്ട് ചെയ്യാം. അവിടുന്ന് എത്ര നമുക്ക് ആഡ് ചെയ്യണ്ടേ? വി ഹാവ് ടു ആഡ് 3 to 3. ഫോർവേഡ് കൗണ്ട് 3. ഫ്രം 3, സ്റ്റാർട്ടിംഗ് ഫ്രം 3. 1, 2, 3. We reach that 6. That means 3 + 3 = 6. 3 + 3 = 6. ഫസ്റ്റ് ചെയ്തതുപോലെ എന്ത് ചെയ്യാം? 3 ക്ക് സർക്കിൾ ചെയ്യാം. എന്നിട്ട് മിസ് വരച്ചതുപോലെ ഫോർവേഡ് കൗണ്ട് കാണിക്കാൻ വേണ്ടി ഇതുപോലെ 6 ലേക്ക് ഓരോ കർവ് വരയ്ക്കാം. 3 ഫോർവേഡ് കൗണ്ട്സ് ഫ്രം സ്റ്റാർട്ടിംഗ് ഫ്രം 3. 1, 2, 3. നമ്മൾ ഫോർവേഡ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അത് മുതൽ 1 സ്റ്റാർട്ട് ചെയ്യാം. തൊട്ടടുത്ത നമ്പർ 2, തൊട്ടടുത്ത നമ്പർ 3, തൊട്ടടുത്ത നമ്പർ 4. അപ്പൊ ഇപ്പൊ 4 ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ 4 കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നമ്പറിലാണ് എത്തിയിരിക്കുന്നത്? ദാറ്റ് വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് വൺ 4 + 5. 4 + 5 സ്റ്റാർട്ടിംഗ് ഫ്രം 4. 1, 2, 3, 4, 5. We reach that 9. We reach that 9. That means 4 + 5 = 9. Okay. All of you understand? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കേട്ടല്ലോ? പേജ് നമ്പർ 97 ഫോർവേഡ് കൗണ്ടിങ്ങിലെ ലാസ്റ്റ് 3 വൺസ് ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. Then next one, adding zero. You know what is zero? Zero indicates there is nothing, right? What do you mean by zero? There exists nothing. ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീറോ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? Zero means there is nothing. You can see some examples there in page number 97. In first column there are 3 dogs. In first column there are 3 dogs. In second column there are 0 dogs. 3 dogs + 0 dogs.
Three dogs plus zero dogs. What will be the answer of how much you get? It is three dogs. മൂന്ന് നായ്ക്കുട്ടികൾ അവിടെയുണ്ട്. അതിന്റെ കൂടെ ഒരു നായ്ക്കുട്ടീനെ അവിടെ നമ്മൾ ചേർക്കുന്നില്ല. സീറോ ഡോഗ്സ് ആഡ് ചെയ്യുന്നു. Then how much dogs will be there? There will be three dogs itself. Imagine that in your hand there are five chocolates. Imagine that there are five chocolates in your hand. നിങ്ങളുടെ കയ്യിൽ അഞ്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ മിസ് ഒരു തമാശക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ അഞ്ച് ചോക്ലേറ്റ്സ് ഉണ്ടേ. മിസ് ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. കൈ നീട്ടിയ മക്കളെ നമ്മൾ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വെച്ചു. നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാം. ഇതാ, എന്തുണ്ട് മിസ്സിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ? നോ, ദേർ ആർ സീറോ ചോക്ലേറ്റ്സ്. ഓക്കെ, ഞാൻ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ന ചോക്ലേറ്റ്സ് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് ഇങ്ങനെ വെച്ചു തന്നു. Is there any chocolates in my hand? No, I am giving you zero chocolates. Then what will be the number of chocolates in your hand? നിങ്ങളുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടാവും? Five chocolates itself. നിങ്ങളുടെ കയ്യിൽ അഞ്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഓൾറെഡി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അഞ്ച് ചോക്ലേറ്റ്സ്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലേക്ക് മിസ് ചുമ്മാ ഇങ്ങനെ ചോക്ലേറ്റ്സ് വെച്ച് തന്നു. എന്നിട്ട് ഇങ്ങനെ വെച്ച് തന്നു, സീറോ ചോക്ലേറ്റ്സ് വെച്ച് തന്നു, ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടാവും? ഹൗ മെനി ചോക്ലേറ്റ്സ് വിൽ ബി ദേർ? ദേർ ആർ ഫൈവ് ചോക്ലേറ്റ്സ്. ദാറ്റ് മീൻസ് ആഡിങ് സീറോ ഈസ് adding zero means we are adding nothing. Nammal onnu add cheyyunnilla. We will get the same number as the answer. When we add zero to any number, when we add zero to any number, we get the same number as the answer. Nammal ede number nodu koodiyum zero add cheyda എന്താകും? നമുക്ക് അതേ നമ്പർ തന്നെ ആൻസർ കിട്ടും. യു നോ, ദിസ് ഈസ് ദി വൺ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വലിയ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിലോ തേർഡ് ക്ലാസ്സിലോ ഒക്കെ ആയിട്ട് പഠിക്കും. ദിസ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ. വെൻ വി ആഡ് സീറോ ടു എ നമ്പർ, ദ ആൻസർ ഈസ് ദി സെയിം നമ്പർ. ദ ആൻസർ ഈസ് ദി നമ്പർ ഇറ്റ്സെൽഫ്. Underline that sentence in your page, this one. In the same page, at the bottom, you can see one sentence. When you add zero to a number, the answer is the same number. Please underline that sentence. Can you read that? Can you read that? അത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് എല്ലാവരും ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. When you add zero to a number, the answer is the same number. That means there will be no change in that number when we add zero. നമ്മൾ ഒരു നമ്പറിനോട് കൂടി സീറോ ആഡ് ചെയ്താൽ ആ നമ്പറിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ദിസ് ദ നമ്പർ ഈസ് ദി ആൻസർ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അണ്ടർസ്റ്റാൻഡ്? ദെൻ നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 98. ടേക്ക് പേജ് നമ്പർ 98. The same example. You have five chocolates with you. Okay? You have five chocolates with you.
Then I am giving you one more chocolate. ഇത്തവണ നിങ്ങളെ കളിപ്പിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു മിസ്? നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ചോക്ലേറ്റ്സ് വെച്ചിരുന്നു. You have five chocolates in your left hand and I am giving you one more chocolate to your right hand. Five chocolates in your left hand and one chocolate in your right hand. What will be the total number of chocolates in your hand? Six chocolates, right? Six chocolates. That means when we add one to a number, the answer will be the next number. You know, six comes just after five. Alle, six ennu parayunnathu five kazhinju thottadutha varunna number aanu. ആണല്ലോ, റൈറ്റ്? ദെൻ വെൻ വി ആഡ് 1 ടു എ നമ്പർ വി ഗെറ്റ് ദി ആൻസർ ആസ് ദി നമ്പർ ദാറ്റ് കംസ് ജസ്റ്റ് ആഫ്റ്റർ. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്താൽ വി ഗെറ്റ് ദി ആൻസർ we get the number just comes after to that number. Aa number na tottu shesham varuna number aanu namukku answer aayittu kittunne. Okay, here I am going to ask you something. Which is the greatest number? Ettom valiya number eda? We are discussing the numbers up to 10 because we are സ്മോൾ ചിൽഡ്രൻ. നമ്മൾ ചെറിയ മക്കളായതുകൊണ്ട് എന്താ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ദെൻ യു ഹേർഡ് അബൌട്ട് 100,000, 10,000 എക്സെട്ര അല്ലേ. കേട്ടിട്ടുണ്ടാവും, 100 കേട്ടിട്ടുണ്ടാവും, 1,000 കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, ക്യാൻ യു സേ വാട്ട് ഈസ് ദിസ് ഗ്രേറ്റസ്റ്റ് നമ്പർ? ഏറ്റവും വലിയ നമ്പർ ഏതാ? Do you know the answer? Do you know the answer? 10. 10 ആണോ? But 10 നോട് 1 കൂട്ടി 11 കിട്ടില്ലേ? 10 plus 1, 11. 100 ആണോ? Is that 100? Which is the greatest, ഏറ്റവും വലിയ നമ്പർ? Do you know? Listen, we cannot say which one is the greatest number. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏതാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയാൻ പറ്റില്ല. ഹാ, വൈ? എന്തുകൊണ്ടാ? We just studied that when we add 1 to a number, the answer is the number that comes just after that. നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, ഏത് നമ്പറിനോട് കൂടിയും 1 ആഡ് ചെയ്താൽ ആ നമ്പറിന് തൊട്ടടുത്ത നമ്പർ കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 100 ആണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 100 + 1, 101 കിട്ടും. അപ്പൊ അതായിരിക്കില്ലേ വലിയ നമ്പർ അല്ലേ. അങ്ങനെയാണെങ്കിൽ 200 പറയാം ഏറ്റവും വലിയ നമ്പർ. ബട്ട് വെൻ വി ആഡ് 1 to 200, നമ്മൾ 200നോട് കൂടി 1 ആഡ് ചെയ്തു, അപ്പൊ 201 കിട്ടും, തൊട്ടടുത്ത നമ്പർ കിട്ടൂലേ. 1,000 ആണ് ഏറ്റവും വലിയ നമ്പർ എന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, 1,000 ആണ് വലിയ നമ്പർ എന്ന് നിങ്ങൾ പറയുന്നു. ഐ എം ഗോയിങ് ടു ആഡ് 1 to 1,000. ഞാൻ 1 ആഡ് ചെയ്തു, എന്തിനോട്? 1,000നോട് 1 ആഡ് ചെയ്തു. ദെൻ 1,000 നേക്കാളും വലിയ നമ്പർ കിട്ടിയില്ലേ. Like that, we cannot say what is the greatest number. Why? Because when we add 1 to any number, we get the number that comes after that. Okay? Appa ningalodu aarengilo
Which is the greatest number in the Chojal? What is your answer? We cannot say which one is the greatest number. Okay? Greatest number ഏതാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയണം. Then you can see one sentence there in page number 98. When you add 1 to a number, the answer is the number that comes after. Please underline that sentence. This one. Underline that sentence. When you add 1 to a number, the answer is the number that comes after. Okay. Then ആരെങ്കിലും അറ്റൻഡൻസ് പ്രസന്റ് മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് യുവർ അറ്റൻഡൻസ്. മാർക്ക് ചെയ്തവരൊന്നും ഇനി ചെയ്യണ്ട. ലേറ്റ് ആയിട്ട് വന്നവരോ മറന്നു പോയവരോ ഉണ്ടെങ്കിൽ പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ് നൗ. ദി ക്ലാസ് ഈസ് ഗോയിങ് ടു ബി എൻഡ്. ലിസൺ വൺ മോർ തിങ്. ഇൻ പേജ് നമ്പർ 98 യു കാൻ സീ സം ക്വസ്റ്റ്യൻസ് ദർ ആഡിങ് 0 ആൻഡ് 1. വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു നമ്പറിനോട് കൂടി 0 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് 0 കൂടി ഒരു നമ്പർ ആഡ് ചെയ്യുന്നതും. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിപ്പോയാൽ മാറ്റം ഒന്നും വരില്ല. ഇപ്പൊ 6+0 എന്ന് പറയുന്നതും 0+6 എന്ന് പറയുന്നതും ഇറ്റ് ഇസ് സെയിം. There will be no change. Okay then. These questions are for your homework in page number 98. Please do it as homework. ഇപ്പൊ ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? Exam at 10 AM. Just prepare for that. After that, do the homework. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സാമിന് വേണ്ടി ഒന്നും കൂടി റിവൈസ് ചെയ്യാം. 10 മണിക്ക് എക്സാം പറഞ്ഞതല്ലേ. ഓക്കെ, എക്സാം ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി നല്ല ഉഷാറായിട്ട് ഇരിക്കുക. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇന്ന് വേറെ ക്ലാസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അതിനുശേഷം നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക, ഇന്ന് തന്നെ മിസ്സിന് അയച്ചു തരാം. ഓക്കെ, അപ്പോ ഒന്നുകൂടി ഓർമ്മിക്കുന്നു മിസ്, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കണം. നന്നായിട്ട് വായിച്ചു നോക്കി ഓപ്ഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ആസ്ക് ഹെൽപ്പ് ഫോർ യുവർ ഹെൽപ്പ് ഫ്രം യുവർ പാരന്റ്സ്, ബട്ട് ദ എക്സാം മസ്റ്റ് ബി ഡൺ ബൈ യു. പാരന്റ്സ് എക്സാം ചെയ്യേണ്ട, ആൻസർ അവർ പറഞ്ഞു തന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നല്ലാതെ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. മക്കൾ തന്നെ എക്സാം എഴുതിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ചേട്ടനോടോ ചേച്ചിയോടോ ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഡു വെൽ, ബൈ.